ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഡിഫൈങ് തോട്ട്സിലൂടെ ദൈവവചനം ശ്രവിക്കുവാൻ കർത്താവ് ഒരവസരം കൂടി നമുക്ക് നൽകിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷ കാലയളവ് നാം ശ്രദ്ധിച്ചാൽ ബെഥാന്യ എന്ന സ്ഥലം കർത്താവ് പല സമയത്ത് സന്ദർശിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ട് ബെഥാന്യകൾ ഉണ്ടായിരുന്നു, ഒന്ന് യോർദാൻ അക്കരെ, മറ്റൊന്ന് യെരുശലേമിന് സമീപമായിട്ടുണ്ടായിരുന്നത്. നാം ഇവിടെ ശ്രദ്ധിക്കുന്നത് യെരുശലേമിന് സമീപമായിട്ടുണ്ടായിരുന്ന ആ ബെഥാന്യയാണ്. അവിടെയാണ് മാർത്ത, മറിയ, ലാസർ എന്നിവർ പാർത്തിരുന്നത്. ഈ ഭവനത്തെ കർത്താവ് വളരെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഭവനം കർത്താവിൻ്റെ ഒരു സന്ദർശന ഇടമായിരുന്നു. പല പ്രാവശ്യം കർത്താവ് ഈ ഭവനം അല്ലെങ്കിൽ ഈ സ്ഥലം സന്ദർശിച്ചിരിക്കാം. എന്നാൽ സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ ബെഥാന്യയിലുള്ള ഈ ഭവനത്തിലേക്കുള്ള കർത്താവിൻ്റെ മൂന്ന് സന്ദർശനങ്ങൾ അല്പം വിവരണത്തോടുകൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായം നാം വായിച്ചാൽ കർത്താവ് ബെഥാന്യയിലേക്ക് പോകുന്നു. അതിൻ്റെ സന്ദർഭം ലാസറിൻ്റെ മരണമാണ്. കർത്താവ് അവിടെ ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ട് പോകുന്നു. രണ്ടാമത് നാം ലൂക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കൂടാരപ്പെരുന്നാളിനോടനുബന്ധിച്ച് കർത്താവ് യെരുശലേമിലേക്ക് പോകുമ്പോൾ യെരുശലേമിലെത്തുമ്പോൾ കർത്താവ് ബെഥാനിയയിൽ പാർക്കുന്നതും അതുപോലെ ബെഥാനിയയിൽ കർത്താവ് വചനം പഠിപ്പിക്കുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവ് മറിയ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം പഠിക്കുന്നു, അതുപോലെ മാർത്ത ശുശ്രൂഷ ചെയ്യുന്നു തുടങ്ങിയുള്ള കാര്യങ്ങൾ ആ ഭാഗത്ത് കാണാനായിട്ട് ഇടയാകുന്നു. മൂന്നാമത് കർത്താവ് ക്രൂശിക്കപ്പെടുന്ന ആ പെസഹയുടെ 6 ദിവസം മുൻപ് കർത്താവ് ബെഥാന്യയിലെത്തുന്നു. ഇത് യോഹന്നാൻ്റെ സുവിശേഷം 12 അധ്യായം നാം വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ സമയത്താണ് കർത്താവ് മറിയയാൽ അഭിഷേകം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ മൂന്ന് സന്ദർശനങ്ങൾ ചില വിവരണങ്ങളോടുകൂടെ നമുക്ക് സുവിശേഷങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ഈ മൂന്ന് വിവരണങ്ങൾ നോക്കിയാൽ കർത്താവിൻ്റെ മൂന്ന് തരത്തിലുള്ള ശുശ്രൂഷകളെ പ്രധാനമായി നമുക്ക് ശ്രദ്ധിക്കാനായിട്ടിടയാകുന്നു. ആദ്യത്തേത് നോക്കുക, യോഹന്നാൻ 11 അധ്യായം. അവിടെ കർത്താവ് ലാസർ മരിച്ച ശേഷം 4 ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് അവിടെ എത്തുന്നു. മാത്രമല്ല കർത്താവ് ആ കുടുംബത്തോട് സഹതപിക്കുന്നതായി നാം കാണുന്നു. അവരോടൊപ്പം താൻ കണ്ണുനീർ വാർക്കുന്നു, അവർക്ക് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ നൽകുന്നു, താൻ ജീവനും പുനരുത്ഥാനവുമെന്ന് ആ മാർത്തയോട് പറയുന്നു. അങ്ങനെ അവരെ ധൈര്യപ്പെടുത്തുന്ന രംഗം നമുക്ക് കാണുന്നുണ്ട്. തന്നെ ഇവൻ ഒടുവിലായിട്ട് പിതാവിനോട് താൻ പ്രാർത്ഥിക്കുകയും ലാസറിനെ മരിച്ചവരിൽ നിന്നും മടക്കി കൊണ്ടുവരുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു പൗരോഹിത്യ ശുശ്രൂഷയുടെ രംഗമാണ്. ആശ്വസിപ്പിക്കുക, സഹതപിക്കുക, ധൈര്യം നൽകുക, അവർക്കായി പ്രാർത്ഥിക്കുക തുടങ്ങിയവയെല്ലാം പൗരോഹിത്യ ശുശ്രൂഷയെ ഓർപ്പിക്കുന്നതാണ്. അപ്പോൾ ആ സന്ദർശനത്തിൽ കർത്താവിനെ ഒരു പുരോഹിതനായി നാം കാണുന്നു. ലൂക്കോസ് 10 അധ്യായത്തിലെ ഭാഗം നാം നോക്കിയാൽ കർത്താവ് വചനം പഠിപ്പിക്കുക. വചനം പഠിപ്പിക്കുന്നത് പ്രധാനമായിട്ടും ഒരു പ്രവാചക ശുശ്രൂഷയായിരുന്നുവല്ലോ, ദൈവവചനം ജനത്തിന് നൽകുക. അപ്പോൾ ആ സന്ദർശനത്തിൽ കർത്താവിൻ്റെ പ്രവാചക ശുശ്രൂഷയെ ഓർപ്പിക്കുന്ന ശുശ്രൂഷയാണ്, ക്രിയകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ യോഹന്നാൻ 12 അധ്യായത്തിലെ സന്ദർശനമോ, അവിടെ കർത്താവ് ആ കുടുംബത്തോടൊപ്പം അത്താഴത്തിനിരിക്കുന്നു. താൻ അവിടെ ഇരിക്കുമ്പോൾ മറിയ സ്വച്ഛജടാമാംസി തൈലം കർത്താവിൻ്റെ അരികിൽ കൊണ്ടുവന്ന് കാൽക്കൽ തൈലമൊഴിച്ച് അവനെ അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ അവനെ മാനിക്കുന്നു, അവന് മഹത്വം നൽകുന്നു. ഇവിടെ നാം കർത്താവിൻ്റെ രാജത്വം ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ ബഹുമാനിതനാകുന്നു, അഭിഷിക്തനാകുന്നു, അവൻ്റെ കാൽക്കൽ തൈലം പൂശുന്നു. അതേ കർത്താവ് ഇവിടെ രാജാവ്. അങ്ങനെ ഈ മൂന്ന് സന്ദർശനങ്ങൾ ഒരുമിച്ച് നാം നോക്കിയാൽ
കർത്താവിൻ്റെ രാജത്വം, പൗരോഹിത്യം, പ്രവാചകത്വം എന്നീ ശുശ്രൂഷകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, കർത്താവ് ഈ മൂന്ന് സ്ഥാനങ്ങളും അല്ലെങ്കിൽ ഈ മൂന്ന് ശുശ്രൂഷകളും നമുക്ക് വേണ്ടി ഇന്നും വഹിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാനായിട്ടിടയാകുന്നുണ്ട്. കർത്താവ് നമുക്ക് പുരോഹിതനാണ്. അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നു, സഹതാപം നമ്മുടെ കഷ്ടതകളിൽ അവൻ സഹതാപം കാട്ടുന്നു. അതുമാത്രമല്ല, അവൻ നമുക്ക് പ്രവാചകനാണ്. നമ്മെ നാം നടക്കേണ്ടുന്ന വഴി നമ്മെ കാട്ടി, നമുക്ക് ദൈവവചനം വെളിപ്പെടുത്തി തന്ന് അവൻ നമ്മെ വഴി നടത്തുന്ന നല്ല കർത്താവാണ്. അത് തന്നെയുമല്ല, അവൻ നമുക്ക് രാജാവാണെന്നുള്ളതും ഓർക്കുക. അവൻ രാജാധിരാജാവാണ്, നമുക്ക് കർത്താതി കർത്താവാണ്. അതെ, അവൻ്റെ കർത്തൃത്വം നാം അംഗീകരിച്ച് നാം അനുദിനം ജീവിക്കുവാൻ ഇടയാവേണ്ടതേറെ ആവശ്യമാണ്. അതെ, ഈ മൂന്ന് ശുശ്രൂഷകൾ വ്യക്തമായി ഈ മൂന്ന് രംഗങ്ങളിൽ അല്ലെങ്കിൽ ബഥാനിയയിലേക്കുള്ള കർത്താവിൻ്റെ ഈ മൂന്ന് സന്ദർശനങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാനായിട്ട് ഇടയാകുന്നുണ്ട്. എന്നാൽ ഈ മൂന്ന് ശുശ്രൂഷകൾ നാം നോക്കുമ്പോൾ നമ്മുടെ തന്നെ ഉത്തരവാദിത്തം അതോടുള്ള ബന്ധത്തിൽ ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഉദാഹരണത്തിന്, കർത്താവിൻ്റെ പ്രവാചക ശുശ്രൂഷ നോക്കുക. അവൻ ബഥാനിയയിൽ ദൈവവചനം പഠിപ്പിക്കുന്നു. കൂടാര പെരുന്നാളിന് ജനങ്ങൾ അവർ കൂടാരങ്ങളിൽ പാർത്തിരുന്നു, കൂടാരങ്ങൾ പണിത് അതിൽ പാർത്തിരുന്നു. ചിലപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മറ്റുള്ളവരെയും വിളിച്ച് ഒരു റബിമാരെയൊക്കെ ക്രമീകരിച്ച് വചനം പഠിപ്പിക്കുന്ന രംഗങ്ങളും ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭവനത്തിലേക്കുള്ള സന്ദർശനം, ആ ഭവനം ഉപയോഗിച്ച് ആളുകളെയെല്ലാം കൂട്ടി വചനം പഠിപ്പിക്കുവാനുള്ള രംഗം അവിടെ ഒരുക്കിയതായിരിക്കാം. മറിയ വചനം പഠിക്കുന്നു, മറ്റുള്ളവരും വചനം പഠിച്ചിരിക്കാം. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്, അവൻ പ്രവാചകനെങ്കിൽ, അവൻ ദൈവവചനം നമുക്ക് നൽകുന്നവനെങ്കിൽ, ദൈവത്തിൻ്റെ വഴിയെ നമുക്ക് ഉപദേശിക്കുന്നവനെങ്കിൽ, അവനിൽ നിന്ന് നാം പഠിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അവൻ്റെ പ്രവാചക ശുശ്രൂഷയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം അതാണ്. അവനെന്ത് പഠിപ്പിക്കുന്നുവോ അത് നാം മനസ്സിലാക്കി ആ വഴിയിൽ നടക്കുവാനുള്ള, ആ വചനത്തെ അനുസരിക്കുവാനുള്ള ആ കടപ്പാട്, ആ സമർപ്പണം നമ്മിലുണ്ടായിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. അവൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ നോക്കുക. അവൻ സഹതപിക്കുന്നവനാണ്, നമ്മുടെ ആവശ്യങ്ങൾ നാം അറിയുന്നതിലും നന്നായി അറിയുന്നവനാണ്. മാത്രമല്ല, അവൻ നമുക്ക് ജീവനും അതുപോലെ പുനരുത്ഥാനവുമാണ്. നമുക്ക് ഈ കാലത്തിലേക്ക് അവനിൽ ആശ്രയിക്കാമെന്നല്ല, ഭാവിയിലും നമുക്ക്, ആ ഭാവിക്കായിട്ടും നമുക്ക് അവനിൽ ആശ്രയിക്കുവാനായിട്ട് അവനിൽ വകയുണ്ട്. അതെ, അവൻ പുരോഹിതൻ, അവൻ നമുക്കായി ജീവിക്കുന്നവനാണ്. അവനിൽ ആശ്രയിക്കാം. പ്രവാചകൻ എന്നുള്ള നിലയിൽ അവനെ നാം അനുസരിക്കണം. പുരോഹിതൻ എന്നുള്ള നിലയിൽ അവനിൽ നമുക്ക് ആശ്രയിക്കാം. എന്നാൽ രാജാവ് എന്നുള്ള നിലയിലോ, അതെ, അവന് നാം മാനം നൽകണം. മറിയ കർത്താവിനെ കാൽക്കൽ അഭിഷേകം ചെയ്തവനെ മാനിച്ചു. ആ നിലയിൽ നാമും അവനെ മാനിക്കണം. അവന് മഹത്വമായി നാം ജീവിക്കുവാൻ ഇടവരേണ്ടതേറെ ആവശ്യമാണ്. അതാണ് ദൈവം നമുക്ക് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പത്രോസ് പറയുന്നുണ്ടല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവായി നാം വിശുദ്ധീകരിക്കണമെന്നുള്ളത്. അതെ, ആ നിലയിൽ കർത്താവിനെ നാം മനസ്സിലാക്കുകയും അവന് വേണ്ട സ്ഥാനം ജീവിതത്തിൽ നൽകുകയും ചെയ്യുവാൻ ഏറെ ആവശ്യമുണ്ട്. മറ്റൊരു കാര്യം കൂടി നമുക്കിവിടെ ശ്രദ്ധിക്കുവാനുള്ളത് ഇതാണ്. യോഹന്നാന സുവിശേഷം 12-ാം അധ്യായം നാം നോക്കുമ്പോൾ ഈ സംഭവം, അല്ലെങ്കിൽ കർത്താവ് ബഥാന്യയിൽ ഇപ്പോൾ ഓർപ്പിച്ചതിൽ മൂന്നാമത്തെ പ്രാവശ്യം വരുന്നതും, അതുപോലെ മറിയ അവനെ അഭിഷേകം ചെയ്യുന്നതും പെസഹയ്ക്ക് 6 ദിവസം മുൻപ് നടന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് 2 ദിവസം മുമ്പ് നടന്ന സംഗതികൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. പെസഹയ്ക്ക് 2 ദിവസം മുൻപ്, അതോടുള്ള ബന്ധത്തിലാണ് കർത്താവിനെ അഭിഷേകം ചെയ്യുന്ന കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത് 2 ദിവസം മുൻപ് നടന്ന സംഗതിയല്ലിത്, യോഹന്നാൻ പറയുന്നത് പോലെ 6 ദിവസം മുൻപ് നടന്ന സംഗതിയാണ്. എന്നാൽ മത്തായി എന്തുകൊണ്ട് 2 ദിവസം മുമ്പ് നടന്ന സംഭവങ്ങളോടൊപ്പം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു? അതിന് കാരണമുണ്ട്. ആ 2 ദിവസം മുൻപ് നടന്ന സംഭവത്തിൽ പ്രധാനമായി നാം അവിടെ കാണുന്നത് യൂദ ഇസ്കരിയോത്താവ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ ശ്രമിക്കുന്ന രംഗങ്ങളാണ്, അത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ്. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഈ അഭിഷേകത്തിൻ്റെ കാര്യം നാം കാണുന്നത്. അതവിടെ കുറിച്ചിരിക്കുന്നതിൻ്റെ കാരണം തന്നോടൊപ്പം
മൂന്നര വർഷമുണ്ടായിരുന്ന ആ യൂദാ ഇസ്കരിയോത്താവ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ തീരുമാനിച്ചുവെങ്കിൽ, ഇതാ ഒരു സ്ത്രീ, കർത്താവിനെ അറിഞ്ഞ ഒരു സ്ത്രീ കർത്താവിനെ മാനിക്കുന്നതായി കാണിക്കുവാനാണ് അത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, നാം അവനെ മാനിക്കുന്നവരായിരിക്കണം. അനേകരും അവനെ ഈ ലോകത്തിൽ അവനെ അപമാനിക്കുന്നു, അവനെ വേണ്ട. എന്നാൽ അങ്ങനെയുള്ള ഈ ലോകത്തിൻ്റെ മധ്യേ അതേ കർത്താവിനെ മാനിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഏറെ ആവശ്യമാണ്. ആ നിലയിൽ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, അവനിൽ നിന്ന് പഠിക്കാം, അവനെ അനുസരിക്കാം. മാത്രമല്ല, അവനിൽ എല്ലാറ്റിലും ആശ്രയിക്കാം. എല്ലാ കാര്യങ്ങൾക്കും അവൻ മതിയായിട്ടുള്ളവനാണ്. മാത്രമല്ല, അവൻ്റെ കർത്തൃത്വത്തിൽ കീഴിൽ അനുദിനം നാം ജീവിച്ച് അവനെ ഉയർത്താം. അതേ കർത്താവ് നമുക്ക് പ്രവാചകൻ, പുരോഹിതൻ, അവൻ നമുക്ക് രാജാവ്. കർത്താവ് ഈ ധ്യാനത്തെ നമുക്ക് അനുഗ്രഹമാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ.